ആസൂത്രിത കൊലപാതകങ്ങളെ സംബന്ധിച്ച് റഹീമിൻ്റെയും കൊടിയേരി ബാലകൃഷ്ണൻ്റെയൊക്കെ ക്ലാസുകൾ ദയവായിട്ട് കോൺഗ്രസ്സിന് എടുക്കരുത്. ആസൂത്രിത കൊലപാതകങ്ങൾ എന്താണ് എന്നുള്ളത് രാഷ്ട്രീയ രംഗത്ത് ചെയ്തു കാണിച്ചു കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് സി പി എമ്മും DYFIയും. TPയുടെ വധം എത്രത്തോളം പ്ലാൻ ചെയ്തും കൊന്നവർ എവിടെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് പോലും മുൻകൂട്ടി പ്ലാൻ ഉണ്ടാക്കി നടത്തിയ ഒരു കൊലപാതകം. നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ പോലും എന്തായിരിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ച കൊലപാതകം. കൊല്ലാൻ വരുന്ന വാഹനത്തിൽ മാഷാ അള്ളാന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ച് നടത്തുന്ന പ്രീ പ്ലാനിംഗ്. ആസൂത്രിത കൊലപാതകത്തിന്റെ ഗോഡ് ഫാദർമാർ ദേവി ഇത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസിനെ ആ ഗണത്തിൽ പെടുത്തരുത് നിങ്ങൾ അഭ്യർത്ഥിക്കുക. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയും സമയവും ഇരുട്ടിന്റെ മറവും അത് മുൻകൂട്ടി കണക്കിലാക്കി ജീപ്പിൽ ആളുകളെ വഴിയിൽ ഒളിച്ചു നിർത്തി ത്രിവേശിനെയും ശരത്ലാലിനെയും ക്രൂരമായി കൊന്നുതള്ളി പാർട്ടി ഓഫീസിൽ പോയി പുതിയ വസ്ത്രം മാറാൻ വരെയുള്ള സംവിധാനങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നവർ വാഹനം മാറി രക്ഷപ്പെട്ടു പോകാനുള്ള അവസരം പ്രതികൾക്ക് നടപ്പിലാക്കി കൊടുക്കേണ്ട ചുമതല പോലും പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലുള്ള ആളുകളെ ഏൽപ്പിച്ച ആളുകൾ. അവർ ആസൂത്രിത കൊലപാതകത്തിന്റെ ആരോപണം കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പേരിൽ ഉന്നയിക്കുന്നത് അപഹാസ്യമാണ്. 29 വയസ്സ് പോലും തികയാത്തൊരു ചെറുപ്പക്കാരനെ മട്ടന്നൂർ ടൗണിൽ ഇറങ്ങുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മുനിസിപ്പാലിറ്റിക്കും ഒരു പഞ്ചായത്തിനും അപ്പുറത്തുള്ള ആളുകൾ ആകാശത്തില്ലങ്കിരിയുടെ നേതൃത്വത്തിൽ കൃത്യമായി ആയുധ സഹിതം സംഘടിച്ച് ആ റൂട്ട് മാപ്പ് തയ്യാറാക്കി റൂട്ടിൽ കാത്തിരുന്ന് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ആളുകൾ ദയവതി ചെയ്ത് ഞങ്ങളെ ആസൂത്രിത കൊലപാതകരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിർത്താൻ ശ്രമിക്കരുത്. ഞങ്ങൾക്കത് ശീലമില്ല, ഞങ്ങളത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ സ്റ്റേറ്റിൽ മുഴുവൻ ആക്രമണം നടത്തുക. തിരുവല്ലയിൽ ഒരു RSS കാരനാൽ കൊല്ലപ്പെട്ട CPMന്റെ നേതാവിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. പാലക്കാട്ടെ ജില്ലാ BJPയുടെ ഓഫീസ് അന്ന് തകർന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഏതെങ്കിലും ക്യാമ്പസിലെ ABVP പ്രവർത്തകന്റെ, മഹാരാജാസിലെ KSU പ്രവർത്തകന്റെ തലയിൽ 8-ഉം 10-ഉം സ്റ്റിച്ചുണ്ടാവുന്ന അക്രമത്തിന് ഇന്നലെ നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ അന്ന് ഏതെങ്കിലും ABVക്കാരനെതിരെ തിരിയുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കാരണം അവർക്ക് തന്നെ അറിയാം ഞങ്ങൾ സംഘടിതമായ അത്തരം ശീലങ്ങളെ സ്വായത്തമാക്കിയവരല്ല എന്നുള്ളത്. ഞങ്ങൾ അതൊരു കഴിവുകേടോ ദൗർബല്യവുമായിട്ട് കാണുന്നില്ല, അത് ശീലമാക്കാത്തത് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. RSS പ്രവർത്തകനാൽ കൊല്ലപ്പെടുമ്പോൾ കേരളത്തിൽ CPM മുഴുവൻ സമാധാനത്തിന്റെ കുഞ്ഞാടുകളായിട്ട് പ്രവർത്തിക്കുകയും ആസൂത്രിതമല്ലാത്ത മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ലാത്ത ഒരു സംഘർഷത്തിന്റെ പേരിലുണ്ടായ ദൗർഭാഗ്യകരമായ കൊലപാതകത്തിന്റെ പേരിൽ കേരളം മുഴുവൻ സംഘടിതമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന്റെ ദുഃഖം എന്ന ചേതോവികാരമല്ല കോൺഗ്രസിനെ തകർക്കാൻ ഒരവസരം കൂടി എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ പലരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ മഹാരാജാസ് കോളേജിലെ ദൃശ്യങ്ങൾ നിങ്ങളും കണ്ടതല്ലേ? ഒരു അക്രമത്തിന്റെ പേരിൽ ഇന്നലെ അവിടെ ഉണ്ടായ ക്രൂരമായ മർദ്ദനങ്ങൾ, ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഏക പാർട്ടി ക്യാമ്പസുകളായി കേരളത്തിന്റെ കലാലയങ്ങളെ മാറ്റാൻ ആയുധം കൊണ്ടും ശരീരമെടുക്കൊണ്ടും ശ്രമിക്കുന്ന SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘർഷങ്ങളിലേക്ക് കേരളത്തിന്റെ പൊതുശ്രദ്ധ വരേണ്ടത് തന്നെയാണ്. അത് ഇന്നലെയും ആവർത്തിക്കപ്പെടുകയാണ്. ഇന്നലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സമീപകാലത്തെ മികച്ച വിജയമാണ് KSU നേടാൻ സാധിച്ചത്. പാലക്കാട് ജില്ലയിലെ ഏക ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ പാനലിന്റെ 90% സീറ്റുകളും KSU, MSF, സഖ്യം, UDSF ജയിക്കുകയാണ്. അപ്പൊ ഞങ്ങള് അക്രമത്തിന്റെ വക്താക്കളല്ല, പ്രയോക്താക്കളല്ല. പിന്നെ അതിന്റെ പേരിൽ KPCC പ്രസിഡന്റിനെ ഉൾപ്പെടെ ആക്രമിക്കാൻ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഡയറക്ഷൻ കൊടുക്കുക, പാടത്തെ ജോലിയും വരമ്പത്തെ കൂലിയും K സുധാകരന്റെ നിലപാടായിരുന്നില്ല. വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുമെന്ന് പ്രസംഗിച്ചത് K സുധാകരനായിരുന്നില്ല. അതുകൊണ്ട് കൊടിയേരി ബാലകൃഷ്ണനിൽ നിന്ന് എന്തെങ്കിലും അക്രമവിരുദ്ധത പഠിക്കാൻ ശ്രീ K സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നുമില്ല. സംഘടന തീരുമാനിച്ചുറച്ച് ആളെ കൊല്ലാൻ ഗുണ്ടകളെ ഏൽപ്പിച്ച് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മർഡർ നമ്മൾ കാണുന്നത് CPM ആളെ കൊല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ RSS ആളെ കൊല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ SDP കൊല്ലുമ്പോഴാണ്. ഇന്നലെ നടന്ന സംഭവത്തെ ന്യായീകരിക്കാനോ അതിൽ ഉൾപ്പെട്ട ആളുകളെ മഹത്വൽക്കരിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. അതും നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ വാർത്ത എന്താ? തിരുമാണി മനോജുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വന്ന വാർത്ത എന്താ? കൊടി സുനിക്ക് വീരപരിവേഷം കൊടുത്തവരാരാ? ആകാശ് തില്ലങ്കേരിക്ക് വീരാരാധന പട്ടം ചാർത്തിക്കൊടുത്ത് നവമാധ്യമങ്ങളിൽ ആഘോഷം നടത്തിയതാരാ?
കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ശേഷ പ്രതികരണങ്ങളിൽ ആ കൊടും ക്രിമിനലുകളെ ചെഗുവേരക്കൊപ്പം സ്ഥാപിക്കാൻ ശ്രമം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ശൈലിയും ഞങ്ങളുടേതല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്നലെ നടന്ന സംഭവത്തിലും ഞങ്ങൾ കൊലപാതകത്തെ ന്യായീകരിക്കില്ല, അതിനെ പിന്തുണക്കില്ല. ആ സംഭവത്തെ ഏതെങ്കിലും തരത്തിലുള്ള വീരാരാധനയുടെ പാത്രമായി ഞങ്ങൾ കൊണ്ടു നടക്കാനും ആഗ്രഹിക്കുന്നില്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, സംഭവിക്കരുതായിരുന്നു. ഇതിന് ഒരവസാനം കേരളത്തിലെ ക്യാമ്പസിലും പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലും വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനം ഞങ്ങളുടെ തന്നെയാണ്. ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ബന്ധം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഞങ്ങളുടെ ദൗർഭാഗ്യവശാൽ ഞങ്ങളുടെ പ്രസ്ഥാനവുമായി കണക്ട് ചെയ്തിട്ട് വന്നു ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിൻ്റെ ഓണർഷിപ്പ് ഈ ശൈലിക്ക് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ അവിടുന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്കനുസരിച്ച് കൃത്യമായി നടപടികളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അവിടെ നടക്കുന്ന ഇൻസിഡൻസിന്റെ പൂർണ്ണ വിവരങ്ങൾ തീർച്ചയായിട്ടും ലഭ്യമാവുന്ന മുറക്ക് അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും. പ്രസ്ഥാനം ആഗ്രഹിക്കുകയും പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ശൈലികളല്ല ഇതൊന്നും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. കൂടുതൽ വിശദാംശങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ലഭ്യമാവാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പം മരണപ്പെട്ട കഴിഞ്ഞ കാലം മരണപ്പെട്ടവരുടെ കണക്കെടുത്തിട്ടൊരു ബാലൻസിങ് എക്സസൈസിനല്ല ഞാനിപ്പോൾ തയ്യാറാവുന്നത്. നമുക്കറിയാം സമീപകാലത്ത് എത്ര ചെറുപ്പക്കാർ ഷുഹൈബും ഷുക്കൂറും ശരത്തും കൃപേഷ് ഉൾപ്പെടെയുള്ള നിരവധി ചെറുപ്പക്കാർ ഈ സമീപകാലത്ത് തന്നെ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നതിൻ്റെ അതിൻ്റെ ഇടക്ക് വെഞ്ഞാറമൂടിൽ രണ്ട് DYFI പ്രവർത്തകർ അവകാശപ്പെടുന്ന അവരും കൊല്ലപ്പെട്ടിരുന്നു. ആ വിഷയത്തിൽ പോലും ഞങ്ങളെടുത്ത സ്റ്റാൻഡ് എന്താ? ആ വിഷയത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞ സമരം നടത്തേണ്ടി വന്നു അവസാനം അടൂർ പ്രകാശിന്. ഇതുവരെ കൊല്ലപ്പെട്ടവരും കൊന്നവരും ആ സെയിം സ്പോട്ടിലെത്താൻ കാരണക്കാരനായ അജ്ഞാത വ്യക്തി ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടും അതിൽ പോലും പുറത്തു വന്നിട്ടില്ല.